नमस्कार फ्यूचर कॉलेज ऑनलाइन यूट्यूब क्लास एल स्वागत कई क्लास नाम आईपीसी सेक्शन्स सेक्शन 81 मुदल 370 ए वे सेक्शन पढ़ी इन नमुक अर्च बाकी सेक्शन ऐसा नोक नाम अड़ भाग पढ़ी आद्य सेक्शन सेक्शन 375 375 बलात्संगे 376 बलात्संग शिक्षा वर्ष कुछ जीवपर्यंत वे आगाव कठिन तड़ कूड़ा पिड़ुन बलात्संग शिक्षा वर्ष कुम जीवपर्यंत वे आगाव कठिन तड़ पिड़ुन इन 376 ए കുറ്റകൃത്യത്തിനിരയായ സ്ത്രീക്ക് മരണം സംഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ ജീവചവമാക്കി മാറ്റുകയോ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ചാണ് 376 എയിൽ പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്ന് വെച്ചാൽ 20 വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്നതുമായ കഠിന തടവോ അല്ലെങ്കിൽ മരണശിക്ഷയോ ആയിരിക്കും. 376 എയ്ക്ക് അകത്ത് കുറ്റകൃത്യത്തിനിരയായ സ്ത്രീക്ക് മരണം സംഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ ജീവചവമാക്കി മാറ്റുകയോ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്നതുമായ കാലത്തേക്കുള്ള കഠിന തടവും ഇനി 376 എബിക്കത്ത് പറയുന്നത് വെച്ചാൽ 12 വയസ്സിനു താഴെയുള്ള സ്ത്രീ പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് 376 എബിക്കത്ത് പറയുന്നത് 12 വയസ്സിനു താഴെയുള്ള സ്ത്രീ പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് ശിക്ഷ എന്ന് വെച്ചാൽ 20 വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്നതുമായുള്ള കഠിന തടവും കൂടാതെ പിഴയുമാണ് 376 എബിക്കത്ത് പറയുന്നത് 12 വയസ്സിനു താഴെയുള്ള സ്ത്രീ പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്നതുമായിട്ടുള്ള കഠിന തടവും കൂടാതെ പിഴ ശിക്ഷയാണ് അടുത്ത സെക്ഷൻ ആണ് സെക്ഷൻ 376 ബി 376 ബിയിൽ വേർപിരിഞ്ഞു കഴിയുമ്പോൾ ഭർത്താവ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വേർപിരിഞ്ഞു കഴിയുന്ന സമയത്ത് ഇപ്പം ബന്ധം വേർപിരിഞ്ഞു കഴിയുമ്പോഴോ മറ്റേതെങ്കിലും തരത്തിൽ ഇവർ വേർപിരിഞ്ഞു താമസിക്കുന്ന സമയത്ത് ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ 376 ബി പ്രകാരം കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവും കൂടാതെ പിഴയുമാണ് അപ്പം സെക്ഷൻ 375 ൽ നമ്മൾ ബലാത്സംഗത്തെക്കുറിച്ച് പറഞ്ഞു 376 ൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു ശിക്ഷ എന്ന് പറയുന്നത് 7 വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവപര്യന്തം വരെ ആകാവുന്നതുമായിട്ടുള്ള കഠിന തടവും കൂടാതെ പിഴയുമാണ് 376 എ യിൽ നമ്മൾ കുറ്റകൃത്യത്തിനിരയായിട്ടുള്ള സ്ത്രീക്ക് മരണം സംഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ ജീവചവമാക്കി മാറ്റുകയോ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു അതെന്ന് വെച്ചാൽ 20 വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്നതുമായിട്ടുള്ള കഠിന തടവും അതല്ലെന്നുണ്ടെങ്കിൽ മരണശിക്ഷയും നൽകി ശിക്ഷിക്കപ്പെടും 376 എബിക്കത്ത് പറഞ്ഞത് 12 വയസ്സിന് താഴെയുള്ള സ്ത്രീ പീഡനത്തിനുള്ള ശിക്ഷയാണ് അതിനുള്ള ശിക്ഷ എന്ന് വെച്ചാൽ 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്ന ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്നതുമായിട്ടുള്ള കഠിന തടവും കൂടാതെ പിഴയുമാണ് 376 ബിക്കത്ത് വേർപിരിഞ്ഞു കഴിയുമ്പോൾ ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ശിക്ഷ എന്ന് വെച്ചാൽ 2 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവും കൂടാതെ പിഴ ശിക്ഷയാണ് അടുത്ത സെക്ഷനാണ് 376 സി 376 സിയിൽ പറയുന്നത് അധികാര സ്ഥാനത്തുള്ള ഒരു വ്യക്തി നടത്തുന്ന ലൈംഗിക വേഴ്ചയെക്കുറിച്ചാണ് അതായത് അധികാര സ്ഥാനത്തിലുള്ള വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക അതിക്രമണം നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള കഠിന തടവും കൂടാതെ പിഴ ശിക്ഷയുമാണ് ഇനി അടുത്തത് 376 ഡി ആണ് 376 ഡിയിൽ കൂട്ടബലാത്സംഗത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ കൂട്ടബലാത്സംഗത്തിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്നതുമായിട്ടുള്ള കഠിന തടവും കൂടാതെ പിഴ ശിക്ഷയുമാണ് 376 ഡിയിൽ പറയുന്നത് കൂട്ടബലാത്സംഗത്തെക്കുറിച്ചാണ് കൂട്ടബലാത്സംഗത്തിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്നതുമായ കഠിന തടവും കൂടാതെ പിഴയുമാണ് അടുത്ത സെക്ഷനാണ് സെക്ഷൻ 376 ഡി എ 376 ഡി എയിൽ പറയുന്നത് വെച്ചാൽ 16 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുന്നതിനെക്കുറിച്ചാണ് 16 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം തടവും പിഴയുമായിരിക്കും ഇവിടെ ഈ ജീവപര്യന്തം തടവ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ശേഷിക്കുന്ന സ്വാഭാവിക ജീവിതത്തിൻ്റെ കാലയളവിനെയാണ് ഇവിടെ ജീവപര്യന്തം തടവ് എന്ന് പറയുന്നത് അയാൾ പിന്നെ എത്ര നാൾ ജീവിച്ചിരിക്കുന്നോ അത്രയും നാൾ അയാൾക്ക് ജയിലിൽ കഴിയാം അതുപോലെ തന്നെ 376 ഡി ബിയിൽ പറയുന്നത് വെച്ചാൽ 12 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുന്നതിനെക്കുറിച്ചാണ് അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം തടവ് അല്ലെന്നുണ്ടെങ്കിൽ ജീവപര്യന്തം തടവോ പിഴയോ അല്ലെന്നുണ്ടെങ്കിൽ വധശിക്ഷയോ ആയിരിക്കും
പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെയാണ് കൂട്ടബലാത്സംഗം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നൽകുന്ന ശിക്ഷ എന്ന് വെച്ചാൽ ജീവപര്യന്തം. ജീവിത ജീവപര്യന്തം എന്ന് പറയുന്നത് അയാളുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലയളവിനെയാണ്. ജീവപര്യന്തം തടവും പിഴയും അതല്ല എന്നുണ്ടെങ്കിൽ വധശിക്ഷയായിരിക്കും. അടുത്ത സെക്ഷനാണ് 376E. കുറ്റം ആവർത്തിക്കുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് 376E-ക്കകത്ത് പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്ന് വെച്ചാൽ അയാളുടെ ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്നതായിട്ടുള്ള തടവോ അല്ലെങ്കിൽ മരണശിക്ഷയോ ആയിരിക്കും. ഒന്നെങ്കിൽ ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകുന്നതായിട്ടുള്ള തടവോ അല്ലെങ്കിൽ മരണശിക്ഷയോ ആയിരിക്കും. അപ്പോൾ 376C-യിൽ അധികാര സ്ഥാനത്തുള്ള ഒരു വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെക്കുറിച്ച് പറഞ്ഞു. അതിനുള്ള ശിക്ഷ എന്ന് വെച്ചാൽ 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള കഠിന തടവും കൂടാതെ പിഴശിക്ഷയും ആണ്. 376D-യിൽ കൂട്ടബലാത്സംഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കൂട്ടബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്ന് വെച്ചാൽ 20 വർഷത്തിൽ കുറയാത്തതും ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്നതുമായിട്ടുള്ള കഠിന തടവും പിഴയുമാണ്. 376DA-യിൽ 16 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതിനുള്ള ശിക്ഷ എന്ന് വെച്ചാൽ ജീവപര്യന്തം തടവ്, അയാളുടെ ശേഷിക്കുന്ന ജീവിതകാലം, അതിൻ്റെ കൂടെ പിഴയും. 376DB-ക്കകത്ത് 12 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതിനുള്ള ശിക്ഷ ഒന്നുകിൽ ജീവപര്യന്തം തടവും അതിൻ്റെ കൂടെ പിഴയും, അതല്ലെന്നുണ്ടെങ്കിൽ വധശിക്ഷ വരെ കിട്ടിയേക്കാം. അടുത്തത് 376E-യിൽ പറഞ്ഞത് കുറ്റം ആവർത്തിക്കുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ്. അതിനുള്ള ശിക്ഷ എന്ന് വെച്ചാൽ ഒന്നുകിൽ അയാളുടെ ശേഷിക്കുന്ന ജീവിതകാലം മൊത്തം ജയിലിൽ കഴിയുക, അല്ലെന്നുണ്ടെങ്കിൽ മരണശിക്ഷ നൽകുന്നതാണ്. അടുത്ത ഭാഗത്ത് നമ്മൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ആദ്യത്തെ സെക്ഷനാണ് സെക്ഷൻ 354. സെക്ഷൻ 354 പറയുന്നത് വെച്ചാൽ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റം, കുറ്റകരമായ ബലപ്രയോഗം എന്നിവയെ സംബന്ധിക്കുന്ന കുറ്റത്തെക്കുറിച്ചാണ് സെക്ഷൻ 354 പറയുന്നത്. അതായത് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർക്കെതിരെ എന്തെങ്കിലും കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ സെക്ഷൻ 354 പ്രകാരം കിട്ടുന്ന ശിക്ഷ എന്ന് വെച്ചാൽ 1 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവും കൂടാതെ പിഴ ശിക്ഷയുമാണ്. അടുത്തതാണ് സെക്ഷൻ 354E. 354A-യിൽ പറയുന്നത് വെച്ചാൽ ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ചുമാണ്. അതായത് ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് അവളോട് ലൈംഗിക ചുവയുള്ള ആംഗ്യങ്ങൾ കാണിക്കുകയോ അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള പ്രസ്താവനകൾ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയാം. അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 354A, ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയും. അടുത്തത് 354B ആണ്. 354B-യിൽ പറയുന്നതെന്ന് വെച്ചാൽ സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അടികലശൽ നടത്തുകയോ അല്ലെങ്കിൽ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ അങ്ങനെയുള്ള പ്രവൃത്തിക്ക് പ്രേരണ നൽകുകയോ ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ സെക്ഷൻ 354B-യിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ സ്ത്രീയുടെ നേരെ എന്തെങ്കിലും കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമൊക്കെ നടത്തിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേരണ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ആ കൃത്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രേരണ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 354B പ്രകാരം കുറ്റകരമായ ശിക്ഷയാണ്. അതിന് നൽകുന്ന ശിക്ഷ എന്ന് വെച്ചാൽ 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവും പിഴയുമാണ്. 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവും പിഴയുമാണ്. അപ്പോൾ 354 നമ്മൾ പറഞ്ഞത് സ്ത്രീയെ മാനഭംഗപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവൾക്ക് നേരെ നടത്തുന്ന കയ്യേറ്റത്തെക്കുറിച്ചും ബലപ്രയോഗത്തെക്കുറിച്ചും ഒക്കെ വരുന്ന സെക്ഷനാണ് സെക്ഷൻ 354. പിന്നെ 354A-യിൽ ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയും. 354B-യിൽ എന്ന് പറയുന്നത് സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവളുടെ നേരെ നടത്തുന്ന കയ്യേറ്റവും പിന്നെ അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രേരണ നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവും കൂടാതെ പിഴയും. സെക്ഷനാണ് സെക്ഷൻ 354C. 354C-യിൽ പറയുന്നത് വെച്ചാൽ ഒരു സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്വകാര്യ പ്രവൃത്തി നിരീക്ഷിക്കുകയോ അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ചാണ് 354C-യിൽ പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്ന് വെച്ചാൽ 1 വർഷത്തിൽ കുറയാത്തതും 3 വർഷത്തോളമാകാവുന്ന കാലത്തേക്ക് തടവും കൂടാതെ പിഴ ശിക്ഷയുമാണ്. അടുത്തത് 354D. 354D-യിൽ പതുങ്ങി പിൻപറ്റുക അല്ലെങ്കിൽ സ്റ്റോക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പൂവാല ശല്യം, അതായത് വ്യക്തിപരമായിട്ടുള്ള പരസ്പര ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ അവളുടെ താല്പര്യക്കുറവ് അറിയിച്ചതിന് ശേഷവും അവളെ തുടർച്ചയായിട്ട് പിന്തുടരുകയും ഇന്റർനെറ്റ്, ഇമെയിൽ തുടങ്ങിയ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി അവളെ നിരീക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി പതുങ്ങി പിൻപറ്റുന്നതായിട്ട് പറയപ്പെടുന്നു. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 354D-യിൽ പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്ന് വെച്ചാൽ 3 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും കൂടാതെ പിഴ ശിക്ഷയുമാണ്. ഇനി ആ ശിക്ഷ ചെയ്യുന്ന ആൾ, ആ കുറ്റം ചെയ്യുന്ന ആൾ അത് വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവും പിഴ ശിക്ഷയും നൽകി ശിക്ഷിക്കപ്പെടും. അടുത്തെന്ന് വെച്ചാൽ 498A ആണ്. 498A-ക്ക് അത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുവോ അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ ഒരു സ്ത്രീയുടെ ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുവോ ആ സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയയാക്കുകയാണെന്നുണ്ടെങ്കിൽ നൽകുന്ന ശിക്ഷ എന്ന് വെച്ചാൽ 3 വർഷം തടവും പിഴയുമാണ്. 3 വർഷം തടവും പിഴയും. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 509. 509 പറയുന്നതെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള വാക്കോ ആംഗ്യമോ പ്രവൃത്തിയോ ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 509 പറയുന്നത്. അതായത് ഒരു സ്ത്രീയോട് മോശമായിട്ടുള്ള രീതിയിലുള്ള വാക്കോ പ്രവൃത്തിയോ ആംഗ്യമോ ഒക്കെ കാണിക്കുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അസഭ്യമായിട്ടുള്ള വസ്തുക്കൾ കാണിച്ച് ആ സ്ത്രീയെ അപമാനിക്കുകയും പിന്നെ ആ സ്ത്രീയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 509 പ്രകാരം കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ്. നൽകുന്ന ശിക്ഷ എന്ന് വെച്ചാൽ 3 വർഷം തടവും അല്ലെന്നുണ്ടെങ്കിൽ പിഴയുമാണ്. ഒന്നെങ്കിൽ 3 വർഷം തടവായിരിക്കും അല്ലെങ്കിൽ പിഴയായിരിക്കും. അപ്പം സെക്ഷൻ 354 സിയിൽ ഒരു സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ പ്രവൃത്തി നിരീക്ഷിക്കുന്നതും ചിത്രങ്ങൾ എടുക്കുന്നതും അത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് പറഞ്ഞു. 354 ഡിയിൽ പൂവാല ശീലത്തെക്കുറിച്ച് പറഞ്ഞു. 498 എയിൽ സ്ത്രീയുടെ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ അവളെ ക്രൂരതയ്ക്ക് വിധേയയാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. 509 സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചൊക്കെ ഉൾപ്പെടുന്ന സെക്ഷനാണ് സെക്ഷൻ 509. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെക്ഷൻസ് ആണ് പഠിച്ചത്. ബാക്കിയുള്ള സെക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം.